റേഡിയോ ഇരിട്ടിയുടെ നമ്മുടെ പ്രസിഡന്റ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ അവരാണ്. അദ്ദേഹത്തെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാറിന്റെ കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. കുടുംബാംഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി നന്നായി. എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഭാര്യ റെജീന മാത്യു തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ ഹെഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. മൂത്ത മോൾ സോന റോസ് കുര്യൻ കോഴിക്കോട് നിർമ്മല സ്കൂൾ ഓഫ് നഴ്സിംഗിൽ സെക്കൻഡ് ഇയർ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. മോൻ അങ്ങാടിക്കടവ് സേകരഘട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. എൻ്റെ മാതാപിതാക്കളും എന്നോടൊപ്പം ഒരുമിച്ചാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ശ്രീ കുര്യാച്ചൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കൃഷികൾ പ്രധാനമായി നിങ്ങൾ പ്രധാന വരുമാനമാണ്? എനിക്ക് കുറച്ച് കൃഷിയിടമുണ്ട്. അതിനകത്ത് തെങ്ങും റബ്ബറും കുറച്ച് വാഴയും ഒക്കെ ആയിട്ടുള്ള കൃഷികൾ നടക്കുന്നു. പോരാത്തതിന് എനിക്ക് പശു വളർത്തലും ഉണ്ട്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൃഷി മെയിനായിട്ട് ചെയ്യുന്നത്. അയ്യങ്കുന്ന് എന്ന് പറയുന്നത് പ്രധാനമായും കർഷകർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ കർഷകരുടെ മുഴുവൻ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രസിഡന്റിനെയാണ് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വളരെ പ്രായോഗികമായ ഒത്തിരി പദ്ധതികൾ അങ്ങേക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ പദ്ധതികളാണ് അങ്ങയുടെ ഭാവനയിൽ, അങ്ങയുടെ സ്വപ്നത്തിൽ ഈ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെയ്യാനുള്ളത്? അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് കുടിയേറ്റ കർഷകർ തെങ്ങ് നിവസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കൃഷി ഉപജീവന മാർഗമായി ജീവിക്കുന്നവരാണ്. പഞ്ചായത്ത് പ്രഥമ സ്ഥാനം കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ നീക്കി വച്ചിരിക്കുന്നു. തെങ്ങ് കൃഷിക്ക് ജൈവവളം ഒപ്പം പലവർഷ തൈകൾ വിതരണം ചെയ്യുക. മാവ്, പ്ലാവ്, മറ്റ് പലവർഷ തൈകൾ, പോലെ കരനൽ കൃഷി, പച്ചക്കറി കൃഷി, ഇവയ്ക്കെല്ലാം പഞ്ചായത്ത് സബ്സിഡി നൽകിക്കൊണ്ട് ഈ കൃഷികളെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുവേണ്ടി തുക നമുക്ക് വകയിരുത്താൻ വേണ്ടി കഴിയും. കൃഷിയോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, പന്നി വളർത്തൽ, മത്സ്യകൃഷി. അപ്പോൾ ഇവയ്ക്കെല്ലാം കർഷകർക്ക് എന്ത് സഹായം ചെയ്യാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്? കാർഷിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ സാറ് ചോദിച്ചതുപോലെ ക്ഷീരമേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുണനിലവാരമുള്ള പാല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള പശുക്കൾ അല്ലെങ്കിൽ കന്നുകുട്ടികൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഉള്ള പാല് ലഭിക്കാനായിട്ട് നമ്മൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് കാലിത്തീറ്റകൾ വിതരണം ചെയ്യും. ഒപ്പം കർഷകരുടെ പാലിന് സബ്സിഡി കൊടുത്തുകൊണ്ട് അവരുടെ ജീവിത അവരുടെ മുളകുന്ന ഏണിങ്സ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഗുണനിലവാരമുള്ള പശുക്കളെ, അതുപോലെ തന്നെ മറ്റ് ആട്, എരുമ ഇവയെ സബ്സിഡി നിരക്കിൽ പഞ്ചായത്ത് കർഷകർക്ക് കൊടുക്കും. പിന്നെ സാർ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യകൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ ഭക്ഷണ വിഭവത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് മത്സ്യം. അപ്പോൾ പഞ്ചായത്ത് എല്ലാ ഭവനങ്ങളിലും മത്സ്യകൃഷി നടത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അത് നമ്മുടെ കുടുംബശ്രീ മുഖേന അതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സ്യകൃഷി നടത്തി നമുക്ക് മത്സ്യമേഖലയിൽ മത്സ്യകുഞ്ഞുങ്ങൾ കൊടുക്കുക, ബാക്കി മത്സ്യത്തീറ്റകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജനങ്ങൾക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. കൂടാതെ ഇപ്പം നമുക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ കോഴി വളർത്തലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കോഴികൾ വിതരണം ചെയ്തിട്ടുണ്ട്, കോഴിയും കോഴിക്കുഞ്ഞും കോഴിക്കൂടൊക്കെ. അപ്പോൾ ഈ വർഷം നമ്മളത് എല്ലാ വീടുകളിലും പറ്റുന്നത്രയും വീടുകളിൽ കോഴി അതിൻ്റെ കൂടും എല്ലാം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ കോഴി കർഷകർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കോഴിയുടെ തീറ്റയുടെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്ത് അതിൻ്റെ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കോഴിത്തീറ്റയ്ക്കും സബ്സിഡി കൊടുക്കുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും.
ഇതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ കർഷകർക്ക് വിള ഇൻഷുറൻസ് ഏർപ്പെടുന്നതിനെ കുറിച്ച്. വിള ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടല്ലോ, ആ വിള ഇൻഷുറൻസിനുള്ള പൈസ പഞ്ചായത്ത് അടയ്ക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഞങ്ങളുടെ ഭരണസമിതിയിലുണ്ടാവും. നമ്മുടെ പഞ്ചായത്തിൽ റബ്ബർ കർഷകരാണല്ലോ കൂടുതലും, റബ്ബർ കൃഷിക്ക് എന്ത് സഹായമാണ്? ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡികൾ കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വളവോ അല്ലെ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പഞ്ചായത്തിന് സാധിക്കും? സാർ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്കറിയാം റബ്ബർ ഒരു നാണ്യവിളയാണ്. റബ്ബർ കൃഷിക്ക് ഉള്ള സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് വരെ എടുത്ത് നീക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാര്യമാണ് നമ്മൾ കാണുക. കേന്ദ്ര ഗവൺമെൻറ് പോളിസി അപ്രകാരമാണ്. അത് നമ്മുടെ കർഷകരെ വളരെയേറെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം റബ്ബറിന് 150 രൂപയാണ് താങ്ങുവിലയായി നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഉയർത്തി ഒരു 200 രൂപയെങ്കിലും ആക്കി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അതിനുവേണ്ടി പൈസ മാറ്റിവെച്ച് കർഷകർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പഞ്ചായത്തിന് നമുക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബാക്കി ഉള്ള കൃഷി ഇതൊരു നാണ്യവിളയായതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. പഞ്ചായത്തിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കത് പരിശോധിക്കാൻ വേണ്ടി കഴിയും. കൂടാതെ ഈ റബ്ബർ കർഷകരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രമാത്രം നമുക്ക് പ്രായോഗികമാക്കി വരുത്താൻ വേണ്ടി ചിന്തിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു RPS ഇഷ്ടം എല്ലായിടത്തും ഉണ്ട്. RPS അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ റബ്ബർ ഉൽപ്പന്നങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ചെറിയ വ്യവസായങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതനുസരിച്ചൊരു ലാഭം ഓരോ കർഷകനും ലഭിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിവിടുത്തെ RPSമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതുതന്നെ സാർ ഉദ്ദേശിച്ചത് തന്നെ അതുതന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ഓരോ കർഷകനും അതിൻ്റെ മെച്ചമുണ്ടാകും. ഇതാണ് റബ്ബർ കൃഷിയെക്കുറിച്ച് പറയുന്നത്. കൃഷിയോട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണല്ലോ വന്യമൃഗങ്ങൾ കൃഷിയെ നശിപ്പിക്കുന്നത്. അപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്? അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് കുടക് മലനിരകളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണെന്ന് സാറിനറിയാമല്ലോ. അപ്പോൾ നമ്മുടെ വന്യമൃഗങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കൃഷിയിടങ്ങൾ കടന്നു വരാറുണ്ട്. അത് കാട്ടുപന്നി ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, മറ്റെല്ലാ ജീവികളും ഇതിൽ കർഷകൻ ഭീഷണിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം നമുക്കതിനുള്ള പൈസ എന്ന് പറയുക, നമ്മളതിന് ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കും. അപ്പോൾ അത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ MLA ഫണ്ടുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് സമ്മർദ്ദം ചൊലുത്തിക്കൊണ്ട് സോളാർ ഫെൻസിങ് ട്രെഞ്ചിങ് സോളാർ ലൈറ്റുകൾ ഇവയെല്ലാം അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആക്രമണത്തിൽ നിന്ന് ഒരു പരിധി വരെ കർഷകന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും. എങ്കിൽ നമുക്കറിയാം കാട്ടുപന്നി പോലെയുള്ള ജീവികൾ അങ്ങ് മലയിൽ നിന്ന് അങ്ങാടിക്കലോ ടൗണിനും അതിനപ്പുറത്തേക്കും വന്നെത്തി കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ളത് നമുക്കറിയാം. കർഷകന് ഇവയെ വെടിവെച്ച് കൊല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ചില നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനതിൻ്റെതായ കുറേ നൂലാമാലകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അവയുടെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റം നമുക്ക് ചെറുക്കാൻ വേണ്ടി കഴിയും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഗതാഗത സൗകര്യം. അപ്പോൾ നമ്മുടെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഗതാഗത വികസനത്തിന് വേണ്ടി യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് അങ്ങയുടെ സ്വപ്നത്തിൽ? അടിസ്ഥാന വികസനത്തിന് റോഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം. ഇപ്പോൾ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലൂടെ പ്രധാനമായി കടന്നു പോകുന്നത് ഒരു മലയോര ഹൈവേയാണ്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എടൂര് മുതൽ കച്ചേരിക്കടവ് വരെ 135 കോടി രൂപയുടെ ഒരു റോഡ് വികസനം വരുന്നു. കൂടാതെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗ്രാമീണ റോഡുകൾ ഗതാഗതയോഗ്യമാക്കേണ്ടതുണ്ട്. റോഡ് ടാറിങ് അതിൽ കോൺക്രീറ്റ് വർക്കുകൾ ഇവയെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഈ ശക്തമായ കാലവർഷം മൂലം നമ്മുടെ പലപ്പോഴും എല്ലാ റോഡുകളും തന്നെ ഒരു വർക്ക് കഴിയുമ്പോഴത്തേക്കത് പിറ്റേ വർഷമാകത്തേക്ക് നശിച്ചു പോകുന്നതായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇവയ്ക്ക് നമ്മൾ പൈസ വകയിരുത്താൻ വേണ്ടി ഇതെല്ലാം പൈസ നമ്മുടെ പഞ്ചായത്തിന് അതിനുള്ള ഫണ്ടുകളില്ല. അപ്പോൾ അത് നമ്മൾ ജില്ലാ പഞ്ചായത്തും അല്ലെ ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെ MLA MPയുടെ ഒക്കെ ഫണ്ടിൽ നിന്ന് പൈസകൾ നമ്മൾ ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് തുക വകയിരുത്തും. അയ്യങ്കുന്നിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളാണ്, ഒന്ന് കരിക്കോട്ടുകരി, ഒന്ന് അങ്ങാടിക്കടവ്. അപ്പോൾ ഇത് രണ്ട് PHSCകളാണ്. അവയെ അടുത്ത കാലത്ത് കുടുംബക്ഷേമ കേന്ദ്രങ്ങളായി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് അയ്യങ്കുന്നിലെ ജനങ്ങൾക്ക് വേണ്ടി
എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയ അങ്ങാടിക്കടവ് PHSC, കരിക്കോട്ടക്കരി PHSC ഇവയുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള തുക പഞ്ചായത്ത് മാറ്റിവെക്കും. കൂടാതെ മരുന്ന് അവശ്യ വസ്തുക്കളുടെ മരുന്ന് വാങ്ങാനായിട്ടുള്ള തുകയും പഞ്ചായത്ത് മാറ്റിവെക്കും. അതുമാത്രമല്ല, അങ്ങാടിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ്, അതുപോലെ ലാബ് ഇവയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. നമ്മുടെ പഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ലേ? പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത്. അപ്പം പാലിയേറ്റീവ് കെയറിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പാലിയേറ്റീവ് കെയർ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെ അതിൻ്റേതായ ലെവലിൽ തന്നെ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ വക സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്ലാസ്റ്റിക് മാലിന്യം ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമായ ഒരു പഞ്ചായത്താക്കി അയ്യങ്കുന്നിനെ മാറ്റാൻ അങ്ങേക്ക് എന്തെങ്കിലും പദ്ധതികളുണ്ടോ? നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ചുള്ളത്. അതൊരു പരിധിവരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മുടെ നാടുകളിൽ കുറഞ്ഞു വന്നായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നീക്കം ചെയ്തോ അത് അതിനേക്കാളേറെ ശക്തിയോടുകൂടി പ്ലാസ്റ്റിക് ഇപ്പം നമ്മുടെ കടകളിലും നമ്മുടെ വീടുകളിലും എല്ലായിടത്തും കടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ തടയേണ്ടിയിരിക്കുന്നു. ഇത് തടയാനായിട്ട് ഉള്ള ആവശ്യമായ നേരത്തെ തന്നെ അതിനുള്ള നിയമങ്ങൾ ഗവൺമെൻറ്റിനുണ്ട്. അത് ഇനി കർശനമാക്കി നടപ്പാക്കുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇവയല്ലാതെ നമുക്കറിയാം പല മാലിന്യങ്ങൾ നമ്മളുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ അല്ലെ ബാക്കി ഉള്ള അങ്ങനെയുള്ള മാലിന്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവയെ നമ്മൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനായിട്ട് വീടുകളിൽ കർഷകർക്ക് റിംഗ് കമ്പോസ്റ്റ്, അതുപോലെ കമ്പോസ്റ്റ് പിറ്റം നിർമ്മിക്കാനുള്ളത്, ഇങ്ങനെയുള്ള മാലിന്യ സംസ്കരണത്തിന് ഉള്ള സാധനങ്ങൾ പഞ്ചായത്ത് സബ്സിഡി നിരക്കിലോ അല്ലെ പൂർണ്ണമായി സൗജന്യമായിട്ടോ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ നമ്മുടെ പഞ്ചായത്തിലെ ടൗണുകളിൽ മാലിന്യം അകറ്റാൻ വേണ്ടി ഇൻസിനേറ്ററുകൾ സ്ഥാപിച്ച് മാലിന്യവിമുക്തമാക്കാനായിട്ട് നമ്മുടെ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് തുടരും. കൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ ഹരിത കർമ്മസേന വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കും. ഒപ്പം അവർക്കൊരു വേതനം ലഭിക്കത്തക്ക വിധത്തിൽ, അവർ വർക്കുകൾ ചെയ്യുമ്പോൾ അതിനൊരു വേതനം ലഭിക്കത്തക്ക വിധത്തിൽ അവരുടെ ജീവിത നിലവാരം അതുവഴി ഉയർത്തത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവയാണ് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാലിന്യത്തെ ശുചിത്വത്തെക്കുറിച്ചോ പറയുമ്പോൾ ഒട്ടുനോട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. തൊഴിലില്ലാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വളരെ കാര്യക്ഷമമായി തൊഴിലുറപ്പ് നടക്കുന്ന ഒരു പഞ്ചായത്താണ് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാലിത്തൊഴുത്ത് നിർമ്മാണം, അതുപോലെ തന്നെ മത്സ്യകൃഷി, അതുപോലെ തന്നെ കോഴി മുട്ടക്കോഴി വളർത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർഷകരുടെയും ഒപ്പം ഈ തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കും. കൂടാതെ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് ലഭിക്കുന്ന തൊഴിലുറപ്പിൽ ഉള്ളവരുടെ തൊഴിൽ ദിനങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 100 തൊഴിലുറപ്പ് ദിനങ്ങൾ ഉറപ്പ് വരുത്തുന്ന നടപടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കൂടാതെ നമ്മുടെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ റോഡുകളുടെ അങ്ങനെയുള്ള ചില വർക്കുകൾ നമുക്ക് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മെറ്റീരിയൽ വർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡ്, ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ കൂടാതെ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ഇപ്പം മഴക്കാല പൂർവ്വ ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടി തൊഴിലുറപ്പിനെ ആയി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനും, ഒപ്പം തടയണ നിർമ്മിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ള ക്ഷാമത്തിൽ നിന്ന് ഒരു പരിധിവരെ പരിഹാരം നേടാനും സാധിക്കും. അപ്പോൾ തൊഴിലുറപ്പിന് വളരെ നല്ല മുന്തിയ ഒരു പരിഗണനയാണ് പഞ്ചായത്ത് ഭരണസമിതി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ പുഴകളും തോടുകളൊക്കെ ഉണ്ടെങ്കിലും കുടിവെള്ള ക്ഷാമം ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് തുടരും. അപ്പോൾ ഈ കുടിവെള്ള ക്ഷാമം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കർമ്മപരിപാടിയാണ് പഞ്ചായത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് വളരെ ജലസമൃദ്ധമായ ഒരു പഞ്ചായത്തായിരുന്നു.
ഇവിടെയുള്ള തോടുകൾ വേനൽക്കാലത്ത് പോലും പറ്റുന്നവയായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ തന്നെ അതിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുള്ള ഒരവസ്ഥയുള്ളത്. അത് അതിൻ്റെതായ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടായിരിക്കാം, അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലും ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ദൂരം നടന്നുപോയി വെള്ളമെടുത്ത് കൊണ്ടുവന്ന് കുടിക്കേണ്ട വീടുകൾ ഇവിടെയുണ്ട്. അപ്പം ഇതിനെ നമ്മൾ മുൻകണ്ടുകൊണ്ട് ഒന്ന് രണ്ട് കുടിവെള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ട് പഞ്ചായത്ത് തീരുമാനിക്കുന്നുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെ ഫണ്ട് പോരാ, അപ്പോൾ അത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട് അതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് താഴെ പുഴയോട് ചേർന്ന് മറ്റേ കുളം കുത്തി മലഭാഗത്തുള്ള ആ കുടിവെള്ളമില്ലാത്ത സ്ഥലത്ത് ടാങ്ക് കെട്ടി അവിടെയുള്ള കുറേ ജനങ്ങൾക്ക് ഒരു 1,000 വീടുകാർക്ക് ഗുണം കിട്ടത്തക്ക വിധത്തിൽ, കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആ വീടുകാർക്ക് ഗുണം കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ പരിപാടികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടികൾ അവർ അംഗൻവാടിയിൽ പോയി പഠിക്കുക, അതുപോലെ തന്നെ ആ ഓരോ ഭവനത്തിനും ആ ഓരോ കുട്ടിക്കും അംഗൻവാടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അംഗൻവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അയ്യങ്കുന്നിൽ പാറയ്ക്കപ്പാറ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമില്ല. അപ്പോൾ അതവിടെ സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അവിടെ കെട്ടിടം പണിയുകയും ബാക്കി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ലെൻസ് മീഡിയ ഇരട്ടിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അയ്യങ്കുന്ന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പങ്കുവെച്ചതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷവാന്മാരാണ്. അതിനങ്ങേക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വരുന്ന 5 ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടി നടത്താനുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവിധ വിജയങ്ങളും ഭാവുകങ്ങളും ആശംസിക്കുന്നു.